41 അധ്യായം 55 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുത്ത് ചെന്ന് ആഹാരത്തിനായി അപേക്ഷിച്ചു. ഫറവോ ഈജിപ്തുകാരോട് പറഞ്ഞു, നിങ്ങൾ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അടിമബാലനായി വിൽക്കപ്പെട്ട പൂർവ ജോസഫ് രാജ്യത്തിന്റെ വൈസ്രോയിയായി മാറി. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വർഷം മുഴുവൻ ക്രിസ്തു യോസേ പിതാവിനായി പ്രതിഷ്ഠിക്കപ്പെടുന്നത്. എല്ലാ തലത്തിലും ക്ഷാമവും വറുതിയും മഹാമാരിയും മൂലം ജനങ്ങൾ ഏറെ കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോടും പറയുകയാണ്, നമുക്ക് നമ്മുടെ പിതാവായ ജോസഫിന്റെ അടുത്തേക്ക് പോകാമെന്ന്. 1870 ഒമ്പതാം പീയൂസ് മാർപ്പാപ്പ വിസ്ത യൗസേ പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. അതിന്റെ 150 വർഷമായ ഈ വർഷം നമുക്ക് വിശുദ്ധ യൗസേ പിതാവിനെ നമ്മുടെ കാവലാളാക്കാം. ഈ കാലഘട്ടത്തിൽ തിരുസഭയും സഭയുടെ പ്രതിച്ഛായയായ ഗാർഹിക സഭയും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് സിസ്റ്റർ ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദൈവവും നാരകീയ ശക്തികളും തമ്മിലുള്ള അവസാന യുദ്ധം കുടുംബങ്ങളെ പറ്റിയുള്ളതാണെന്ന്. പരമ്പരാഗത കുടുംബങ്ങളെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറി മറിയുന്ന, വിശ്വസ്തത നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ യൗസേ പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കുടുംബത്തിന്റെ ചൈതന്യമാക്കി മാറ്റണമേ എന്ന്. തിരുസഭയെ കുറിച്ചുള്ള ആരോപണങ്ങളും ആക്രോശങ്ങളും അകത്തുനിന്നും പുറത്തുനിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ കാവലാളായി സ്വർഗം ഭരമേൽപ്പിച്ചിരിക്കുന്ന പിശാശിന്റെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേ പിതാവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മുടെ സഭയെ ഭരമേൽപ്പിക്കാം. ഈശോയെ വളർത്തി വലുതാക്കിയ, കരങ്ങളിൽ വഹിച്ച, നെഞ്ചോട് ചേർത്ത വിശുദ്ധ യൗസേയും തന്റെ പുണ്യങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കും. വിശിഷ്ട ദാനങ്ങൾ നൽകി നമ്മെ സമ്പന്നരാക്കും. നന്ദി.